നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലെജിസ്ലേറ്റീവ് അസംബ്ലി കയ്യാങ്കളി കേസിൽ പോലീസിന് നിർണായകമായ ഒരു ആവശ്യം അതായത് തുടരന്വേഷണം നടത്തി അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കും വരെ വിചാരണ നിർത്തിവെക്കണമെന്നാണ് പോലീസ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരം സിജിഎം കോടതിയിലാണ് ഈ ഒരു ആവശ്യവുമായി പോലീസ് വന്നിരിക്കുന്നത് കുറ്റപത്രം സമർപ്പിച്ച കേസാണ് അതിലാണ് വിചാരണ തീയതി നിശ്ചയിക്കാനിരിക്കവെ പോലീസിന്റെ ഈ ഒരു നിർണായക ആവശ്യം രംഗത്ത് വന്നിരിക്കുന്നത് തുടരന്വേഷണം വേണമെന്ന പോലീസ് ആവശ്യം ഏറെ ഗുണം ചെയ്യുന്നത് മന്ത്രി വി ശിവൻകുട്ടി അടക്കം കയ്യാങ്കളി കേസിലെ പ്രതികൾക്കാണ് സംഘർഷത്തിൽ എംഎൽഎമാർക്ക് പരിക്കേറ്റിരുന്നു തുടരന്വേഷണം വേണമെന്നാണ് പോലീസ് കർശനമായും ആവശ്യപ്പെടുന്നത് ഇ എസ് ബിജിമോളും ഗീതാ ഗോപിയും സമാന ആവശ്യം ഉന്നയിച്ച് ഹർജി നൽകിയിരുന്നു പക്ഷേ അവർ അത് പിൻവലിക്കുകയുണ്ടായി ഇതേ ആവശ്യം അന്വേഷണ സംഘം തന്നെ മുന്നോട്ട് വച്ചിരിക്കുകയാണ് മാത്രമല്ല ഇതേ ആവശ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ കോടതിയുടെ നിലപാട് വളരെ ശ്രദ്ധേയമായിരുന്നു തുടരന്വേഷണം നടത്തിയ അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കണമെന്ന ആവശ്യത്തിൽ സിജിഎം കോടതി അതിരൂക്ഷ വിമർശനമായിരുന്നു ഉന്നയിച്ചിരുന്നത് തുടരന്വേഷണത്തിൽ പുതുതായി എന്തെങ്കിലും കണ്ടെത്തിയാൽ മാത്രമല്ലേ അനുബന്ധ കുറ്റപത്രത്തിന് പ്രസക്തിയുള്ളൂ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം കോടതി ഇടപെട്ടതോടെ സർക്കാർ വക്കീൽ അപേക്ഷയിൽ തിരുത്താമെന്ന് വ്യക്തമാക്കി അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കാമെന്ന ആ ഭാഗം മാറ്റാമെന്നും വ്യക്തമാക്കി കേസിൽ കോടതിയുടെ ഇനിയുള്ള നിലപാടും നിർണായകമാണ് കേസ് അവസാനിപ്പിക്കണമെന്ന സർക്കാർ ആവശ്യം സുപ്രീം കോടതി തള്ളിയിരുന്നു കുറ്റപത്രം പ്രതികൾക്ക് വായിച്ച് കേൾപ്പിച്ച് വിചാരണ നടപടിയിലേക്ക് കടക്കാനിരിക്കവെയാണ് വീണ്ടും അന്വേഷണമെന്ന ആവശ്യവുമായി പോലീസ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് എന്താകും ഈ ഒരു ആവശ്യത്തിന്മേലുള്ള മറുപടി എന്നത് ഏവരും ഉറ്റുനോക്കുകയാണ് പ്രത്യേകിച്ചും മന്ത്രി വി ശിവൻകുട്ടി പോലുള്ളവർക്ക് അനുകൂലമാകുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇതിൽ നിന്നും അനുമാനിക്കാൻ സാധിക്കുന്നത് അപ്പോൾ അത്തരത്തിലൊരു കാര്യങ്ങളിലേക്ക് നീങ്ങുമോ പോലീസിൻ്റെ ആവശ്യം അംഗീകരിക്കപ്പെടുമോ ഇല്ലയോ എന്നതും അറിയേണ്ടതായിട്ടുണ്ട് 2015 മാർച്ച് 13 ബാർക്കോഴ കേസിൽ പ്രതിയായ കെ എം മാണിയുടെ ബജറ്റ് അവതരണം പ്രതിപക്ഷം തടസ്സപ്പെടുത്തിയത് ഇതിനിടെയായിരുന്നു ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കുള്ളിൽ സംഘർഷമുണ്ടായത് വി ശിവൻകുട്ടി ഇ പി ജയരാജൻ കെ ടി ജലീൽ കെ അജിത് സി കെ സദാശിവൻ കെ കുഞ്ഞു മുഹമ്മദ് എന്നിവരാണ് ഈ ഒരു കയ്യാങ്കളി കേസിലെ പ്രധാന പ്രതികൾ 5 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന പൊതുമുതൽ നശിപ്പിക്കൽ അതിക്രമിച്ച് കയറൽ നാശനഷ്ടങ്ങൾ വരുത്തൽ എന്നീ വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ചിൻ്റെ കുറ്റപത്രത്തിൽ പറയുന്നത് സംഘർഷത്തിനിടെ 2.20 ലക്ഷം രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചുവെന്നാണ് വിചാരണ നടപടി സ്റ്റേ ചെയ്യണമെന്ന വി ശിവൻകുട്ടിയുടെ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു ഈ ഒരു കേസ് പിൻവലിക്കാനായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ വരെ സമീപിച്ചിരുന്നുവെങ്കിലും അവിടെ നിന്നും തിരിച്ചടി നേരിട്ടിരുന്നു എന്തായാലും ഇപ്പോൾ പോലീസിൻ്റെ ഒരു ആവശ്യം തുടരന്വേഷണം വേണമെന്നാണ് എന്തായാലും ഈ ഒരു ആവശ്യം എങ്ങനെയാണ് അംഗീകരിക്കപ്പെടുമോ ഇല്ലയോ എന്നതും വരും ദിവസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത